ഹായ് ഹലോ നമസ്കാരം. വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ വെയ്റ്റ് ലോസിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ആദ്യമായിട്ട് വെയ്റ്റ് ലോസ് ആഗ്രഹിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് തന്നെ കരുതാണ്. അപ്പോൾ ശരി, ആ ഒരു നാല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര കിലോയാണ് നമുക്ക് കുറയ്ക്കേണ്ടത് എന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എത്രയെങ്കിലും കുറയ്ക്കാം എന്നുള്ള ഒരു എയിമും ഇല്ലാതെ വെറുതെ ഡയറ്റ് ചെയ്യാനായിട്ട് തുടങ്ങരുത്. നമ്മുടെ മുന്നിൽ എത്ര കിലോ കുറയ്ക്കണം എന്നുള്ളൊരു ടാർഗറ്റ് വ്യക്തമായിട്ടുണ്ടെങ്കിലാണ് നമ്മളത് ചെയ്യുന്നതിന് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എത്ര കിലോയാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിച്ചിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ എടുത്താൽ മതിയാവും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ക്രാഷ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാലും അവർക്കത് ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും അധിക നാളെ നമുക്ക് ചെയ്യാനും പറ്റാതെ വരും. അതേസമയം നമുക്ക് ഒന്നോ അല്ലെങ്കിൽ ഒരു 5 കിലോയ്ക്ക് അകത്ത് കുറച്ചാൽ മതി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാഷ് ഡയറ്റ് എടുത്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എത്ര കുറയ്ക്കണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഡയറ്റ് പ്ലാൻ സെലക്ട് ചെയ്യാവുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, എക്സസൈസ് ചെയ്യാതെ നമുക്ക് വണ്ണം കുറയ്ക്കാം. പലരുടെ ധാരണയാണ് എക്സസൈസ് ഇല്ലാതെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ 100% നമുക്ക് എക്സസൈസ് ചെയ്യാതെ തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാം, ഡയറ്റ് ചെയ്ത് മാത്രം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് ഇല്ലാതെ പോകുന്നുള്ളതാണ്. കാരണം മസിൽ ലൂസ് ആകുമ്പോഴത്തേക്ക് ഒരു തൂങ്ങി വലിഞ്ഞ് കുറച്ച് പ്രായം തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ബോഡി ഷേപ്പിലേക്ക് നമ്മുടെ ബോഡി മാറും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡയറ്റാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന് സ്യൂട്ടബിൾ ആവുന്ന, നമ്മുടെ ശാരീരിക പരിമിതികൾക്ക് ഉള്ളിൽ നിൽക്കുന്ന തരം എക്സസൈസ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ഡെയിലി ഒരു റുട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തിയേ മതിയാവൂ എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എല്ലാ കാലത്തും ചെയ്യാം. അപ്പോൾ ഒരുപാട് ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡയറ്റ് എടുക്കുന്നോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു ബോഡി ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവും. സാധാരണ നമ്മൾ എടുക്കാത്തൊരു ജോലി അല്ലെങ്കിൽ ചെയ്യാത്തൊരു പണിയൊക്കെ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവണം എന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഉളുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കോച്ചി പിടിക്കാം, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും ഏതെങ്കിലും ലഘുവായ തരത്തിലുള്ള വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ധാരാളം വെള്ളം കുടിക്കുക, അതിനോടൊപ്പം തന്നെ ഫൈബർ ഫുഡ്സ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. ഫൈബർ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി നേരം നമുക്ക് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം, അതായത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ശീലം മാറ്റി നിർത്താനായിട്ട് ഈ ഫൈബർ ഫുഡ് അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ നമുക്കത് ഒരു പരിധിവരെ ഇല്ലാതാക്കാം. ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കുന്നതോടൊപ്പം വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു പരിധിവരെ വെയിറ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുക, അതിനോടൊപ്പം തന്നെ ഫൈബർ ഫുഡ്സ് കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നാലാമത്തെ ഒരു കാര്യം, 5 മണിക്ക് ശേഷം ആഹാരം കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കഴിച്ചാലും വൈകുന്നേരം നമ്മൾ 5 മണിക്ക് ശേഷം ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകില്ല. അതേസമയം നിങ്ങൾ ഉച്ചയ്ക്ക് ലഘുവായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു 5 മണിക്ക് ശേഷം നല്ല ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. സോ ഒരു 5 മണിക്ക് ശേഷം കഴിവതും വെള്ളം മാത്രം കുടിച്ച് ആ ഒരു ദിവസം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. രാവിലെ ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു എന്നത് മാറ്ററേ അല്ല, 5 മണിക്ക് ശേഷം എന്ത് കഴിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു 4 കാര്യം വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന 4 കാര്യങ്ങളാണ്. പക്ഷേ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒട്ടും മടി കാണിക്കാതെ ഈ ഒരു 4 ടിപ്സ് ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.